സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ യൂണിറ്റ് വണ്ണിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. സോ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, ദെൻ സബ്ട്രാക്ഷൻ, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ദെൻ ലോജിക്കൽ ഓപ്പറേഷൻസ് പോലെ കമ്പാരിസൺ പോലുള്ള ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ടും അത് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസിലെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത ശേഷം അതിൻ്റെ ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ബേസിക് കോമ്പണൻസ് എന്ന് പറയുന്നത് മൂന്ന് കോമ്പണൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മിനിമം എത്ര ഇൻപുട്സ് വേണം, രണ്ട് ഇൻപുട്സ് വേണം. സോ ആ ഡിഫറൻസിന്, ഇപ്പോൾ വി വൺ വി ടു എന്ന് പറയുന്ന രണ്ട് ഇൻപുട്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ആ ഡിഫറൻസിനെ, വി വൺ മൈനസ് വി ടുവിനെ, ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് എന്തിലേക്ക് പ്രൊവൈഡ് ചെയ്യും, സെക്കൻഡ് സ്റ്റേജായ ഗെയിൻ സ്റ്റേജിലേക്ക് ഫീഡ് ചെയ്യും. ഗെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഫാമ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഒന്നോ ഒന്നിൽ കൂടുതലോ ഗെയിൻ സ്റ്റേജസ് വെച്ചിട്ട് അതിൻ്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യാനാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. സോ ഗെയിൻ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ടിൻ്റെ ആംപ്ലിഫൈ ചെയ്ത് വരുന്നതായിരിക്കും ഗെയിൻ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഔട്ട്പുട്ട് ഇസ് എഗെയിൻ ഫെഡ് ടു എ ക്ലാസ് ബി പുഷ് പുൾ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. സോ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സിമ്പൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന് മെയിനായിട്ടും രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടാവും. പ്ലസ് ടെർമിനൽ നമ്മൾ പറയുന്ന പേര് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നും, നെഗറ്റീവ് ടെർമിനലിനെ പറയുന്ന പേര് ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നും ആണ്. ദെൻ പ്ലസ് വി ആൻഡ് മൈനസ് വി എന്ന് പറയുന്ന പവർ സപ്ലൈ വോൾട്ടേജസ് ആണ്. ദെൻ വി സീറോ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഫീഡ് ചെയ്യുന്ന എവിടെയാണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഫീഡ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ, ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ഓൾവേസ് ബി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻപുട്ട് വി ഡി. വി ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജസ് ആണ്. വി ഡി ഇസ് ഈക്വൽ ടു വി വൺ മൈനസ് വി ടു ആണ് വി ഡി എന്ന് പറയുന്നത്. സോ വി സീറോ നമുക്ക് എങ്ങനെ എഴുതാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജസ് വി വൺ മൈനസ് വി ടു. ഓർ നമ്മൾ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും. ഇറ്റ് ഇസ് ഗിവൺ ബൈ എ ഒ എൽ ഇൻറ്റു വി വൺ മൈനസ് വി ടു, വെയർ എ ഒ എൽ ഇസ് കോൾ ദി ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഒപ്പാമ്പ്. എ ഒ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ഒപ്പാമ്പ് ആൻഡ് ഇസ് ഗിവൺ ബൈ വി സീറോ ഡിവൈഡഡ് ബൈ വി ഡി, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഐഡിയൽ ഒപ്പാമ്പ് സർക്യൂട്ട്. നേരത്തെ നമ്മൾ കാണിച്ചത് ജസ്റ്റ് ഒരു ഒപ്പാമ്പിൻ്റെ സിമ്പൽ മാത്രമാണ്. ഒരു ഐഡിയൽ ഒപ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു ഗെയിൻ കാണും. ദെൻ നമ്മൾ ഇൻപുട്ട് ഫീഡ് ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജസിനെ വി വൺ എന്നും വി ടു എന്നും എടുക്കാം. എപ്പോഴും ഓർക്കുക, പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ വി വൺ എന്നും ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ വി ടു എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഒപ്പാമ്പിൻ്റെ ഇൻറ്റേർണലി നമുക്കൊരു ഗെയിൻ ഉണ്ടാവും. ആ ഗെയിനിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, എ ഇൻറ്റു വി ഡി, വെയർ എ ഈസ് ദി ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഐഡിയൽ ഒപ്പാമ്പ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി സർക്യൂട്ട് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, സോ ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ആൻ ഐഡിയൽ ഒപ്പാമ്പ്. ഐഡിയലി ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഇസ് ഇൻഫിനിറ്റി. Then input impedance of the circuit ZI is infinity. Then output impedance of the circuit is zero. And we introduce a new term CMRR.
is also infinity. CMRR nu parayunnathu common mode rejection ratio ennu parayum. So adine patti detail aayittu nammal angottu discuss cheyyum. So these are the essential ideal characteristics of an op amp. Voltage gain nu parayunnathu infinity, then input impedance nu parayna infinity, output impedance is zero and CMRR is infinity. Normally nammal practical conditions parayumbodhane orikkale namukku id achieve cheyan pattathilla. So for a practical op amp, open loop voltage gain varana orikkale infinity avathilla, but it's very large. Normally oru 10 raised to 5 allengi 10 raised to 4 na kattalum koodalayirikkum open loop voltage gain ennu parayunnathu. Input impedance ennu parayna oru large quantity aayirikkum, cannot be infinity. Then output impedance is not zero, it will be having a low output impedance, and common mode rejection ratio will be very high. These are the practical op amp characteristics. Okay, then next നമ്മൾ നോക്കുന്ന ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ നമ്മൾ നോക്കി. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ V0 അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസ് VDA യുടെ റേഷ്യോനെയാണ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AOL. സോ AOL എന്ന് പറയുന്നത് ഇറ്റ് ഇസ് V0 ബൈ VD. ഇതിനെ ഓപ്പൺ ലൂപ്പ് എന്ന് പറയാൻ കാരണം ദിസ് ഗെയിൻ ഇസ് വിത്ത് ഔട്ട് ഫീഡ്ബാക്ക്. നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കാതെയുള്ള ഗെയിൻ ആണ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ഗെയിൻ ഫാക്ടർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. അതിനെ ACL എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്. ഒരിക്കലും ഡിഫറൻസ് ആയിരിക്കില്ല, സിഗ്നൽ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ് ആമ്പിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് ഇല്ലാതെയുള്ള സർക്യൂട്ടറി, ഒപ് ആമ്പ് സർക്യൂട്ടറിയുടെ ഗെയിന് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്നും ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ടിൻ്റെ ഗെയിന് ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്നും പറയും. ഈ രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ് ഒപ് ആമ്പ് സർക്യൂട്ട്സ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേം ആയിരുന്നു CMRR, അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയും. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒപ്പാമ്പിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എബിലിറ്റിയാണ് ടു റിജക്ട് കോമൺ മോഡ് സിഗ്നൽസ് ആൻഡ് ആംപ്ലിഫൈ ഓൺലി ദ ഡിഫറൻഷ്യൽ ഇൻപുട്സ്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഡിഫറൻസിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യുകയും കോമൺ മോഡ് സിഗ്നൽസിനെ റിജക്ട് ചെയ്യാനും ഉള്ള ഒപ്പാമ്പ് സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒപ്പാമ്പിൻ്റെ എബിലിറ്റിയാണ് CMRR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രാക്ടിക്കലി CMRR വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കണം. അതായത് കോമൺ മോഡ് സിഗ്നൽസിനെ റിജക്റ്റും ചെയ്യണം, മാക്സിമം ഡിഫറൻസ് ഇൻപുട്സിനെ മാത്രം എന്ത് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന കോമൺ മോഡ് സിഗ്നൽ എന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു ഒപ്പാമ്പ് എടുക്കുകയാണ്, നമ്മൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേനും എങ്ങനെയാണ്, V1 എന്നും V2 എന്നും നമ്മൾ രണ്ട് ഇൻപുട്സ് കൊടുക്കുവാണ്. V1 V2 ദെൻ പ്ലസ് വോൾട്ടും മൈനസ് വോൾട്ടും എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജാണ്. ഈ കേസിൽ നമ്മുടെ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ്, നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, AOL എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, VD. സോ ഇവിടെ VD എന്ന് പറയുന്നത് എന്താണ്, V1 മൈനസ് V2 രണ്ടിൻ്റെയും ഡിഫറൻസ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് AOL ഇൻറ്റു V1 മൈനസ് V2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് ഇവിടെ നമ്മൾ V1 V2 രണ്ടും ഡിഫറൻറ്റ് സിഗ്നൽസ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്. സപ്പോസ് ഇഫ് V1 ഇസ് ഈക്വൽ ടു V2, V1 V2 സെയിം ആണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഐഡിയലി എന്തായിരിക്കണം കണ്ടീഷൻ? V1 V2 സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി സീറോ. സോ ദിസ് ഇസ് ഓൺലി എൻ ഐഡിയൽ കണ്ടീഷൻ, ബട്ട് പ്രാക്ടിക്കലി ഫോർ എ പ്രാക്ടിക്കൽ ഒപ്പാം ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 വിൽ നോട്ട് ബി ഈക്വൽ ടു സീറോ, ആൻഡ് ദർ എക്സിസ്റ്റ് സം സ്മോൾ എമൗണ്ട് ഓഫ് വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട്. ഓക്കെ, V1 V2 സെയിം ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിയറി പ്രകാരം ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആവണം എന്നാണ്, ബട്ട് പ്രാക്ടിക്കലി ഒരു ചെറിയൊരു വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ആ വോൾട്ടേജിനെയാണ് നമ്മൾ കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ VC അല്ലെങ്കിൽ VCM. ഓക്കെ, കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VC അല്ലെങ്കിൽ VCM.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോർമലി നമുക്ക് ഇവിടെ ഈ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് റേഷ്യോ ഈസ് കോൾഡ് കോമൺ മോഡ് ഗെയിൻ. ഓക്കെ, സോ നമ്മൾ സപ്പോസ് നമുക്ക് ആ ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ VOC എന്നും കോമൺ മോഡ് ഇൻപുട്ടിനെ VC എന്നും എടുക്കുകയെന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് ഔട്ട്പുട്ട്, നമ്മൾ കോമൺ മോഡ് സിഗ്നൽസിനെ ഇൻപുട്ടിനെ VC എന്നും ഇതെന്ന് പറയുന്നത് ഇൻപുട്ടും VOC എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് VOC ബൈ VC അതിനെയാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത്. AC അല്ലെങ്കിൽ ACM എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, AC അല്ലെങ്കിൽ ACM. സോ ഇതാണ് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ കോമൺ മോഡ് സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്രിയിൽ വരുന്ന നോയിസ് സിഗ്നൽസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻറ്റർഫറൻസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കോമൺ മോഡ് സിഗ്നൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഡിഫറൻസിൻ്റെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആണല്ലേ. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ എടുക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VO എന്ന് പറയുന്നത് എന്തൊക്കെ ടേം കാണും? നമ്മൾ കൊടുക്കുന്ന ഒരു ഡിഫറൻസ് ടേം അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഒരു ഡിഫറൻസ് ടേമും ദെൻ ഒരു കോമൺ മോഡ് സിഗ്നൽസിൻ്റെ ഔട്ട്പുട്ടും കാണും. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവായിട്ട് ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഒപ്പാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം? VO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഇൻപുട്ട് അല്ലേ, പ്ലസ് എന്താണ് കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് വോൾട്ടേജ്. ഓക്കെ, ഡിഫറൻസ് ഇൻപുട്ടിൻ്റെ AD ടൈംസ് അല്ലെങ്കിൽ AD ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടും ദെൻ കോമൺ മോഡ് ഇൻപുട്ട് VC AC ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടും ഇതായിരിക്കും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഒപ്പാമ്പ് ഈസ് ഓൾവേസ് ഡിസൈൻ സച്ച് ദാറ്റ് ഏത് ടേം ആംപ്ലിഫൈ ചെയ്യണം? AD VD ടേം എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിഫൈ ചെയ്യണം, AC VC ടേം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. കാരണം അത് നോയിസ് അല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ടേം ആണല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ഒപ്പാമ്പ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും AD VD ടേം അതായത് ഡിഫറൻഷ്യൽ ടേമിനെ ആംപ്ലിഫൈ ചെയ്യണം, ദെൻ കോമൺ മോഡ് ടേമിനെ എന്ത് ചെയ്യണം? അത് സപ്രസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഒരു ഒപ്പാമ്പ് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒപ്പാമ്പ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ AD ബൈ AC. ഓക്കെ, സോ ഇത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ നോർമലി CMRR ഡെസിബൽസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് CMRR ഇൻ DB എന്ന് പറയുന്നത് ഇതിൻ്റെ 20 log എടുത്താൽ മതി. ദറ്റ് ഇസ് 20 log AD ബൈ AC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെസിബലിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടും. നോർമലി നമ്മൾ CMRR ഡെസിബലിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫോർ ഐഡിയൽ ഒപ്പാം CMRR ഇസ് ഇൻഫിനിറ്റി, ബട്ട് ഫോർ എ പ്രാക്ടിക്കൽ കേസ് CMRR ഇസ് വെരി ലാർജ്. അതായത് കോമൺ മോഡ് സിഗ്നൽസിനെ മാക്സിമം എന്ത് ചെയ്യണം? അത് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒപ്പാമ്പിനെ വെച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നതാണ് സ്ലീവ് റേറ്റ്. ഓക്കെ, സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ SR എന്ന് പറയും. സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ഇൻപുട്ടിന് എത്ര ഫാസ്റ്റായിട്ട് ഒപ്പാമ്പ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് SR ഇസ് ഗിവൺ ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ DV0 ബൈ DT മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനെയാണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. നോർമലി വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ സ്ലീവ് റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്പാമ്പ് IC എന്ന് പറയുന്നത് 741 IC ആണ്. 741 ICയുടെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് 0.5 volt പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഓക്കെ, ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി എ ഹൈ വാല്യൂ ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്.
ഓക്കെ ദെൻ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട വിത്ത് റെസ്പെക്ട് ടു സ്ലീവ് റേറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ആൻ ഒപ്പാമ്പ് ഒരു ഒപ്പാമ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഗിവൺ ബൈ ന്യൂ മാക്സ് ന്യൂ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്ലീവ് റേറ്റ് ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു വി പി സ്ലീവ് റേറ്റ് ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു വി പി വേർ വി P is the peak output voltage. This is the maximum operating frequency of an operational amplifier. ഓക്കെ ഇത്രയാണ് മെയിനായിട്ടും ഒപ്പാമ്പിനെ വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി ഒപ്പാമ്പിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഗ്രൗണ്ട് ഓക്കെ എന്താണ് വെർച്വൽ ഗ്രൗണ്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത് ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ സർക്യൂട്ടറിയിലെയും ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് അതിൻ്റെ അനാലിസിസ് ഒക്കെ ഈസി ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പാമ്പിൻ്റെ ഇൻപുട്ടിൽ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ഇൻവേർട്ടിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടല്ലോ ആ ഇൻപുട്ട് ടെർമിനലിൻ്റെ ഇൻപുട്ടിനെ നോഡ് ഒരു പെർട്ടിക്കുലർ നോഡിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഗ്രൗണ്ട് വോൾട്ടേജ് അതായത് 0 volt ബട്ട് ആക്ച്വലി ആ നോഡ് എന്തിലല്ല ഗ്രൗണ്ടിൽ കണക്റ്റഡ് അല്ല പക്ഷേ എന്താണ് അത് അവിടെ ഒരു വെർച്വൽ ഷോർട്ട് അല്ലെങ്കിൽ ഒരു വെർച്വൽ ഗ്രൗണ്ട് വോൾട്ടേജ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ നോക്കാം നമുക്കൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടറിയാണ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിലായിരിക്കും ആൻഡ് ഔട്ട്പുട്ട് സോറി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ് സോ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഇപ്പോൾ തൽക്കാലം ഇൻപുട്ട് സിഗ്നൽസ് ഒന്നും കാണിക്കുന്നില്ല ആൻഡ് ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF ദിസ് ഈസ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ് R1 then this is a voltage V2 and this voltage is V1 okay so nammada circuit inathunna nammada difference voltage ennu parayana enda VD ennu parayana it is difference in input voltages alle V1 minus V2 so ivide V1 ennu parayana endana it is at ground potential actually connected to ground aanu V1 is equal to 0 volt aanu angane engil VD difference voltage VD ennu parayana endayirikkum will be equal to minus V2 alle ഡിഫറൻസ് വോൾട്ടേജ് VD എന്ന് പറയുന്നത് -V2 ആണ് നമുക്കറിയാം നമ്മുടെ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ AOL എന്ന് പറയുന്നത് നോർമലി എന്താണ് ഇറ്റ് ഈസ് എ ഹയർ വാല്യൂ ഓക്കെ നമ്മളിപ്പോൾ ഒരു ഫീഡ്ബാക്ക് പാത്തൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഒപ്പാം AOL എന്ന് പറയുന്നത് എന്താ AOL വിൽ ബി ഈസ് ഈക്വൽ ടു V0 divided by VD അല്ലേ ദറ്റ് ഇസ് V0 divided by V1 minus V2 എന്ന് വരും അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിന് ആ ഇക്വേഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം ലെറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് സോറി ലെറ്റ് ദി ഡിഫറൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് VD ഇസ് ഈക്വൽ ടു 10 microvolt അപ്പം മൈക്രോ എന്നുള്ള ടേം വരുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ വെരി വെരി സ്മോൾ വോൾട്ടേജ് സോ VD എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി V1 minus V2 ആണ് അല്ലേ V1 minus V2 ആണ് 10 microvolt എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദെൻ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് AOL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 10^6 ആണ് ഗ്രേറ്റർ ദാൻ 10^5 ആണ് നമുക്ക് 10^6 ആയിട്ട് എടുക്കാം അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എന്തായിരിക്കും V0 ഇസ് ഈക്വൽ ടു AOL ഇൻറ്റു ഡിഫറൻസ് ഇൻ ഇൻപുട്ട് VD സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു AOL എന്ന് പറയുന്ന 10^6 VD എന്ന് പറയുന്നത് എന്താണ് 10 microvolt ഓക്കെ സോ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണ് V0 10^6 ഇൻറ്റു 10^-6 microvolt എന്ന് പറയുന്നത് എന്താണ് ഇൻ 10^-6 ആണ് അപ്പോൾ ഇൻ ഇഫക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എന്താ വിൽ ബി ഈക്വൽ ടു 10 അല്ലേ
അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ മൈക്രോ വോൾട്ടിൽ റേഞ്ചിലാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുത്തതെങ്കിലും നമുക്ക് എന്തായിട്ട് കിട്ടി? 10 volts ആയിട്ട് വോൾട്ട് റേഞ്ചിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടി. പക്ഷേ ഇവിടെ നോക്കിയേ, 10 microvolt എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തിയറട്ടിക്കലി നോക്കുവാണെങ്കിൽ ഈ കൺസെപ്റ്റ് കറക്റ്റാണ്. ബട്ട് ഇവിടെ 10 microvolt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി 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 സ്മോൾ വോൾട്ടേജ് ആണല്ലേ. അതായത് V1 - V2 ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ആണ് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്? 10 microvolt ആയിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്. ഇവിടെ V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി ഗ്രൗണ്ടഡ് അല്ലേ. V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി ഗ്രൗണ്ടഡ്. ആൻഡ് സിൻസ് 10 microvolt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ ആയതുകൊണ്ട് V1 - V2 എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് തന്നെ നമുക്ക് എടുക്കാം? V1 - V2 ഇസ് അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓർ V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു V2. ഓക്കെ, സോ ഇവിടെ V1 എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് കൺസെപ്ച്വലി V2 എന്ത് തന്നെ ആയിരിക്കണം? ഷുഡ് ബി ഈക്വലൻ ടു എ 0 volt. ഇതിനെയാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് V1 ഉം V2 ഉം ഇടയ്ക്ക് വെർച്വലി എന്തോ ഒരു ഷോർട്ട് ഉണ്ട്. V1 0 volt ആയതുകൊണ്ട് V2 എന്തായിട്ട് തന്നെ നമുക്ക് കിട്ടണം? 0 volt ആയിട്ട് തന്നെ കിട്ടണം. ഈവൻ ദോ ദെർ ഇസ് നോ ആക്ച്വൽ കണക്ഷൻ ഫ്രം ഗ്രൗണ്ട് ടു V2 ഇസ് അവൈലബിൾ. അപ്പോൾ ഒരു ടെർമിനലിൽ എന്ത് വോൾട്ടേജ് ആണോ വരുന്നത് അതേ വോൾട്ടേജ് തന്നെ എക്സാക്ട്ലി അടുത്ത ടെർമിനലിലും അവൈലബിൾ ആയിരിക്കും. അതാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടെർമിനൽ V1 V2 എവിടെയെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റ് ഇൻപുട്ട് നോഡിൽ, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് റെസിസ്റ്റൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല, ഇമ്മീഡിയറ്റ് ഇൻപുട്ടിലേക്ക് നോൺ ഇൻവേർട്ടിംഗോ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കോ ഇമ്മീഡിയറ്റ്ലി പോകുന്ന ഇൻപുട്ടിലേക്ക് ഏതെങ്കിലും ഒരു നോഡിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സെയിം ടെർമിനൽ അല്ലെങ്കിൽ സെയിം പൊട്ടൻഷ്യൽ വിൽ ബി അവൈലബിൾ അറ്റ് ദി ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ ഓൾസോ. ഓക്കെ, സോ ഇത് ഒപ്പാംപ് സർക്യൂട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 configurations ആണ്. നമുക്ക് മിക്കവാറും അങ്ങോട്ടുള്ള ലൈക്ക് കമ്പറേറ്റർ, ദെൻ ഷ്മിറ്റ് ട്രിഗേഴ്സ്, ആഡേഴ്സ്, അതിലൊക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 configurations ആണ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. ഓക്കെ, ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ എന്ന് പറയും. സോ അതിൻ്റെ സർക്യൂട്ടറി ഇതാണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പാമ്പിൻ്റെ -ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലിലായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നെഗറ്റീവ് ടെർമിനൽ ഇൻപുട്ട് കൊടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെസിസ്റ്റൻസ് R1, ആൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ പറയുന്ന സിഗ്നൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആയിരിക്കും. ആൻഡ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്, ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ്. ആൻഡ് ദ ഫീഡ്ബാക്ക് ഫ്രം ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇസ് ടേക്കൺ ബൈ മീൻസ് ഓഫ് എ റെസിസ്റ്റർ, ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF, ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് V0. ഓക്കെ, ദ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ലോഡ് റെസിസ്റ്റർ കാണിക്കാം. ദിസ് ഇസ് എ ലോഡ് റെസിസ്റ്റർ RL. ആൻഡ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു 180 degree ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സിൻസ് ഇറ്റ് ഇസ് അപ്ലൈഡ് ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ദി ഒപ്പാംപ്. ഇൻപുട്ടിനെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നത് കൊണ്ട് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ ഒരു 180 degree ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ആൻഡ് ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ, ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RF എന്ന് പറയുന്ന ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. സോ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ഈ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് V2. ഇൻവേർട്ടിംഗ് ടെർമിനലിന് ഇമീഡിയറ്റ്ലി കൊടുക്കുന്ന വോൾട്ടേജാണ് V2. സോ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വിത്തൌട്ട് ഫീഡ്ബാക്ക് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ -V0/V2. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ V0 ഡിഫറൻസ് ഇൻ വോൾട്ടേജസ് ആണ്. സോ V1 - V2 V1 എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. സോ -V2 എന്ന് വരും. ആ മൈനസ് ആണ് മുകളിൽ വന്നേക്കുന്നത്. സോ നെഗറ്റീവ് ടെർമിനൽ കാണിക്കുന്ന ഒരു 180 degree ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ആൻഡ് ദ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി സർക്യൂട്ട് ACL എന്ന് പറയുന്നത് വിത്ത് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ അവിടെ R1 RF നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഇസ് ഗിവൺ ബൈ -RF/R1. സോ ദീസ് ടു ആർ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ.
And output on the inverting amplifier output on the will have a 180 degree phase shift with respect to the input signal. Then next we have another operational amplifier non-inverting configuration on non-inverting amplifier on the non-inverting amplifier on the other than the opposite of non-inverting input non-inverting terminal input and kodukkum inverting terminal na groundum cheyyum so ivide circuitry il nokkumbothenum oru karyam shradhikkendathu a negative feedback is always available in an operational amplifier circuit so nammal non-inverting terminal la nammal input voltage kodukkuana vs ennu parayna oru input voltage kodukkuana so this is the input signal and negative terminal ennu parayna ground cheyyanam but only with the help of negative feedback so inverting amplifier inverting terminal le eppozhum negative feedback available avanam so this is then connected to ground okay so ee terminal available aguna voltage aanu v2 and ee terminal available aguna voltage aanu v1 so ivide resistance o matte signals onnu illathathu konde v1 ennu parayunnathu endu enneyanu nammal apply cheytha signal voltage vs thanneyanu then the output is taken across a load resistor r l okay so here the open loop voltage gain AOL ennu parayunnathu it is simply v0 by v1 allengil namukku endayittu ezhudam v0 by vs ennu thanne ezhudam okay and the closed loop voltage gain ACL ennu parayna with feedback aanu so it is 1 plus rf by r1 1 plus rf by r1 So, ഇവിടെ എന്താണ് നോൺ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൽ എന്ത് ഉണ്ടാവത്തില്ല ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല ആൻഡ് ദ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും 1 പ്ലസ് ആണ് ഓക്കേ സോ ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷണൽ ആംപ്ലിഫയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒപ്പാമ്പിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും ദെൻ അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസും നോക്കാം താങ്ക് യു